ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കൊടുങ്ങല്ലൂരാണ് ബഹദൂർ എന്ന പടിയത്ത് കൊച്ചുമൈതീൻ കുഞ്ഞാലു ജനിച്ചത് പഠനത്തിൽ മിടുക്കനായിരുന്ന കുഞ്ഞാലു അക്കാലത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ എസ് എസ് എൽ സി പാസ്സായി തുടർന്ന് ഇന്റർമീഡിയറ്റ് കോഴ്സിന് ചേർന്നു എങ്കിലും കുടുംബത്തിന്റെ സാമ്പത്തികമായ മോശം അവസ്ഥ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു ശേഷം ഒരു പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായി ജോലിയിൽ പ്രവേശിച്ചു ഇടവേളകളിൽ അദ്ദേഹം നാടകങ്ങളിൽ അഭിനയിക്കുക പതിവായിരുന്നു കുഞ്ഞാലിയുടെ അകന്ന ബന്ധുവും അക്കാലത്ത് കളക്ടറുമായിരുന്നു അബ്ദുള്ള എന്ന വ്യക്തിയാണ് ബഹദൂറിനെ മേരിലാൻഡിന്റെ സുബ്രഹ്മണ്യത്തിന് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അവകാശി എന്ന മേരിലാൻഡിന്റെ ചിത്രത്തിലൂടെ ബഹദൂർ ആദ്യമായി സിനിമാ രംഗത്തെത്തി ശേഷം പാടാത്ത ബൈംഗ്ലി ബാല്യകാല സംഘി നീലി സാലി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ബഹദൂർ മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായി മാറി എസ് പിള്ള ബഹദൂർ എന്നിവർ ചേർന്നാണ് അക്കാലത്ത് സിനിമകളിൽ കോമഡി രംഗങ്ങൾ ചെയ്തിരുന്നത് ഭാര്യ പഞ്ചതന്ത്രം വാഴവേ മായം പണിതീരാത്ത വീട് സി ഐ ഡി നസീർ യക്ഷി ചട്ടക്കാരി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഭാഗമായി ആ കലാകാരൻ പന്ത്രണ്ടോളം ചിത്രങ്ങൾ സ്വന്തമായി നിർമ്മിക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ അദ്ദേഹം അഭിനയിച്ച ചിത്രമാണ് ലോഹിതദാസിൻ്റെ ജോക്കർ